ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഗ്രൗണ്ട് ഓർക്കിഡ് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് പരിപാലിച്ചെടുക്കാം എന്നതിനെ കുറിച്ചാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ നടന്ന രീതിയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 5 വിധം ഓർക്കിഡാണ് കേട്ടോ. ഇതിങ്ങനെ പിങ്കും എല്ലാം ആയിട്ടുള്ള ഓർക്കിഡും, ഇതിങ്ങനെ 5 പൂവ് ഒന്നിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അതുപോലെ ഒരു വൈലറ്റ് കളറിലുള്ള ഓർക്കിഡുണ്ട്. പിന്നെ അതുപോലെ അടുത്തതായിട്ട് ഇങ്ങനെ ഓറഞ്ചും റെഡും കൂടിയ ഒരു കളറാണിട്ടത്. അപ്പോൾ ഇതിൽ ഒരുപാട് തൈ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഇതിൽ വെള്ളം കെട്ടി നിന്നിട്ട് അങ്ങനെ കുറേ നശിച്ചു പോയിട്ടോ. അപ്പോൾ ബാക്കി കിട്ടിയ തൈ ഞാനിപ്പോൾ പൊന്നു പോലെ പരിപാലിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചകിരി ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. എല്ലാ ചട്ടിയിലും ഇങ്ങനെ ചകിരി ഇട്ട് കൊടുത്തിട്ടാണ് ഓർക്കിഡൊക്കെ വെച്ച് കൊടുക്കാറുള്ളത്. പിന്നെ ഇതിങ്ങനെ യെല്ലോ നിറത്തിലുള്ള ഒരു പൂവാണിത്. ഇത് കുറച്ച് വലിയ പൂവാണ് കേട്ടോ. ഇതിൻ്റെ ലീഫും തന്നെ കുറച്ചിങ്ങനെ വീതിയിൽ വരുന്ന ഒരു ലീഫാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറെ തയ്യാണ് ഒരു ചട്ടിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലും രണ്ട് മുട്ടിങ്ങനെ വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് പിന്നെ ഒരു വയലറ്റും വെള്ളയും കൂടിയിട്ടുള്ളൊരു കളർ ഓർക്കിഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഒരു കൊമ്പിൽ തന്നെ നമുക്ക് 2 ഭാഗങ്ങളായിട്ട് തിരിഞ്ഞ് അതിൽ 2 ഭാഗങ്ങളിലും തന്നെ ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ ഉണ്ടാവുക. അപ്പോൾ എല്ലാറ്റിലും ഇങ്ങനെ ഞാൻ കാണാറില്ല, ഈ ഒരു ഓർക്കിഡിൽ മാത്രമാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു കൊമ്പുമ്പം തന്നെ 2 വിധത്തിൽ ഇങ്ങനെ വന്നിട്ട് 2 ഭാഗങ്ങളിലും ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒന്നിച്ചന്നെ നന്നായിട്ട് തയ്യൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ പിരിക്കാനായിട്ടുണ്ട് കേട്ടോ, നിറയെ തയ്യകൾ വന്നിട്ടുണ്ട്. അങ്ങനെ തിങ്ങി തയ്യകൾ വരുമ്പോൾ നമ്മൾ ഒന്ന് പിരിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് തന്നെ ഫ്ലവർ വരും. അപ്പോൾ ഇതിൽ തന്നെ വെള്ളയും അതുപോലെ ലൈറ്റ് വയലറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ 5 കളറാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നമുക്ക് നടുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ മണ്ണ് അതുപോലെ ചകിരിച്ചോറ് ചാണകം എല്ലാം ഒരേ അളവിലെടുത്തിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്. പിന്നെ മണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മണലും ഇതിൽ മിക്സ് ചെയ്യാം, അതുപോലെ എല്ലും പൊടി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം, കുമ്മായം ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കാറില്ല, ഈ ഒരു 3 മിക്സ് മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് പിന്നെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫൈനായിട്ടുള്ള മണ്ണല്ല കേട്ടോ, കുറച്ച് ഒരു തരിയോട് കൂടിയ മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട പിടിക്കുന്ന പ്രശ്നമല്ല. പിന്നെ നമ്മൾ ചകിരിച്ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇന്നേ വരെയും ഓർക്കിഡൊക്കെ വെച്ച് പോന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഓർക്കിഡൊക്കെ നന്നായിട്ട് തന്നെ ഈ രീതിയിൽ വെച്ചിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ, അതുവരെയൊന്നും പോയിട്ടൊന്നുമില്ല. പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്നത് നമ്മൾ നോക്കണം. പിന്നെ ഇങ്ങനെ പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബൾബ് മുകളിലേക്കൊന്നിങ്ങനെ വരുന്ന രീതിയിലാണ് വേണ്ട വെച്ച് കൊടുക്കാൻ. ബൾബ് ഒരുപാടാണ്ട് മണ്ണിന് അടിയിലായിട്ട് പോകണ്ട, അങ്ങനെ വേണം നമ്മൾ വെച്ചുകൊടുക്കാൻ. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ഓർക്കിഡും ഞാനിങ്ങനെ വെച്ചതിന് ശേഷം ചകിരി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പഴയതായാലും പുതിയതായാലും അതിലിങ്ങനെ ഒരു ചകിരിൻ്റെ തുപ്പ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ പുതുതായിട്ട് വെച്ചുകൊടുത്ത ചെടി ഒരിക്കലും ഡയറക്റ്റായിട്ട് നമ്മൾ സൂര്യപ്രകാശത്തിലേക്ക് വെച്ച് കൊടുക്കരുത്. കുറച്ച് ഷെയ്ഡായിട്ടുള്ള ഭാഗത്ത് വെച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ട് പിടിച്ചതിന് ശേഷം മാത്രം വെയിലത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് വെയിൽ തട്ടുന്ന സ്ഥലമാണെങ്കിൽ നന്നായിട്ട് തന്നെ ഫ്ലവറും വരും കേട്ടോ. അപ്പോൾ വെയിൽ തട്ടുന്ന സ്ഥലമാണ് നമുക്ക് ഈ ഓർക്കിഡിനായിട്ട് വേണ്ടത്. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ ചകിരി ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഈ മണ്ണ് വെയിൽ അധികം കൊള്ളുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു ചകിരിൻ്റെ തുപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ അതിന് സദാസമയത്തുനിന്ന് ഒരു നനവ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് ഇതിന് നല്ലതായിട്ട് വരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻ്റ് അറിയിക്കുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വേണം കാണുന്നത് വരേക്കും. ബൈ ബൈ.